കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം, 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹ്റൈനിലേക്ക് ആവശ്യമുള്ള അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യമന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു ഖാലിദ് അൽ അമീന്റെ നേതൃത്വത്തിലുള്ള ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫുഡ് സെക്ടർ കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന അരിയുടെ 85% ബസ്മതി അരിയാണെന്നും ഇതിന്റെ ലഭ്യതയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ബസ്മതി ഇതര അരിയും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ബസ്മതി ഇതര വെള്ള അരി കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അരിവില നിരീക്ഷിക്കാൻ പരിശോധനാ സംഘത്തെ ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷം ബഹ്റൈൻ ഇന്ത്യയിൽ നിന്ന് 39.7 US ഡോളറിന്റെ അരിയാണ് ഇറക്കുമതി ചെയ്തത്. വിയറ്റ്നാം, അമേരിക്ക, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ കയറ്റുമതി രംഗത്ത് സജീവമായതിനാൽ ആശങ്കകൾക്ക് വകയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റൈനിലേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ട ഫിലിപ്പീൻസ് അംബാസിഡർ ആൻ ജലാൻ ട്വൻ ലൂയിസ്, ശ്രീലങ്കൻ അംബാസിഡർ ഹിരാത് മോഡി യാൻ സ്ലാജി എന്നിവരുമായി ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായുള്ള നയതന്ത്ര ബന്ധം ശക്തമായി തുടരുന്നത് അഭിമാനകരമാണെന്ന് കിരീടാവകാശി കൂടിക്കാഴ്ചകളിൽ വ്യക്തമാക്കി. കുദൈബ പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അഹമ്മദ് രാജാവിൻ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ, ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ എന്നിവരും സന്നിഹിതരായിരുന്നു. കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ബഹ്റൈൻ പ്രഖ്യാപിച്ച നള കലാരത്ന അവാർഡ് ചങ്ങനാശ്ശേരി എരിഞ്ഞിലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പഴയയുടെ മോഹൻ നമ്പൂതിരിക്ക് KSCA പ്രസിഡന്റ് പ്രവീൺ നായർ സമ്മാനിച്ചു. KSCAയുടെ കലാസാഹിത്യ വിഭാഗം സെക്രട്ടറി രഞ്ജു വർക്കലയും പുരസ്കാരദാന വേളയിൽ സന്നിഹിതനായിരുന്നു. ബഹ്റൈനിലെ കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ 2023-2025 കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയ റഫി നൈറ്റ് സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവമായി മാറി. സൗദിയിൽ നിന്നുള്ള ഗായകൻ കുഞ്ഞു മുഹമ്മദ് മാനന്തവാടി, ബഹ്റൈനി ഗായകരായ രവിദാസ് ഡൽഹി, നിത്യ റോഷിത്ത്, മുസ്തഫ കുന്നുമൽ, ധന്യ രാഹുൽ, കിഷൻ തുടങ്ങിയവർ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ആലപിച്ചു. റഫീഖ് വടകരയുടെ നേതൃത്വത്തിലുള്ള ബഹ്റൈൻ മ്യൂസിക് സിറ്റിയാണ് ഓർക്കസ്ട്ര നിർവഹിച്ചത്. ബഹ്റൈൻ മാർത്തോമ യുവജന സഖ്യത്തിന്റെ 2023-2024 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ഇടവക വികാരിയും സഖ്യം പ്രസിഡന്റുമായ റവറന്റ് ഫാദർ ഡേവിഡ് വർഗീസ് ടൈറ്റസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുമാരി മെറിൻ ഷാജി പ്രാരംഭ പ്രാർത്ഥന നടത്തി. സഖ്യം സെക്രട്ടറി ജോ ബി എം ജോൺസൺ സ്വാഗതം പറഞ്ഞ യോഗം അബുദാബി മാർത്തോമ ഇടവക സഹവികാരി റവറന്റ് അജിത് ഈപ്പൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക സഹവികാരിയും സഖ്യം വൈസ് പ്രസിഡന്റുമായ റവറന്റ് ബിബിൻസ് മാത്യൂസ് ഓമനാലി, ഇടവക സെക്രട്ടറി ഷെറി മാത്യൂസ് എന്നിവർ ആശംസകൾ നേർന്നു. സഖ്യമംഗങ്ങളായ കെവിൻ ജേക്കബ് പർഗീസ്, ഷാരാ സുദീൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സഖ്യം വൈസ് പ്രസിഡന്റ് സിജി ഫിലിപ്പ് 2023-2024 വർഷത്തെ വാർഷിക പരിപാടിയുടെ രൂപരേഖ അവതരിപ്പിച്ചു. സഖ്യം ജോയിന്റ് സെക്രട്ടറി ഹന്ന റെച്ചൽ എബ്രഹാം നന്ദി രേഖപ്പെടുത്തി. സഖ്യം ട്രഷറർ നിതീഷ് സക്കറിയ എബ്രഹാം സമാപന പ്രാർത്ഥന നിർവഹിച്ചു.
നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ടായ്മ ബഹ്റിൻ ചാപ്റ്റർ നാലാമത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പയിൻ മോഹർ കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു. ക്യാൻസർ കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി വി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരായ നിസാർ കൊല്ലം, കെ ടി സലീം, ഫാത്തിമ അൽ മൻസൂരി എന്നിവരും പങ്കെടുത്തു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഫിറോസ് തിരുവത്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നൌഷാദ് അമാനത്ത് സ്വാഗതവും ഷിബു നന്ദിയും രേഖപ്പെടുത്തി. പ്രോഗ്രാം കൺവീനർ ഫാറൂഖ് കൊച്ചൻ, ഷുഹൈബ് ഷജീർ, ഷാജഹാൻ, കലീം അഭിലാഷ്, വൈശാഖ്, യൂസഫ്, റഫീഖ് കവിയൂർ, സിറാജ്, സുഹൈൽ, ഫഹദ്, വിജയൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിഫ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ IMC റിഫയിൽ വെച്ച് സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ 150-ൽപ്പരം പ്രവാസികൾ പങ്കെടുത്തു. റിഫ ഏരിയ പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ KPA ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ഷിബു സുരേന്ദ്രൻ സ്വാഗതവും ശൂർനാട് കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അൻവർ ശൂർനാട്, വോയിസ് ഓഫ് ആലപ്പി എന്റർടൈൻമെന്റ് സെക്രട്ടറി ദീപക് തണൽ, KPA വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ, സെക്രട്ടറി സന്തോഷ് കാവനാട് എന്നിവർ ആശംസകൾ നേർന്നു. ഏരിയ ജോയിന്റ് സെക്രട്ടറി സാജൻ നായർ നന്ദി രേഖപ്പെടുത്തി. We'll be right back.